هلا شيخ وايد، مبروك الشيخة، مبروك الشيخة والله. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുവൈറ്റിലെ അവസാനത്തെ ദിവസം എന്ന് പറയാൻ പറ്റില്ല, അവസാനത്തെ കുറച്ച് നിമിഷങ്ങളാണ്. ഞാൻ ഇന്നലെ ഇവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തത്. നമ്മുടെ മലയാളികൾ, നമ്മുടെ നീലേശ്വരംകാർ കുറേ പേര് ഇവിടെ ഉണ്ട്. ഇതാ ഇവിടുന്ന് നോക്കിയാൽ ബോർഡർ കാണാം. ഇവിടുന്ന് നോക്കിയാൽ ഇതാണ് ഇറാഖിലേക്കുള്ള ബോർഡർ. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ കാണാൻ ഇവിടെ അടുത്തായി ഉള്ളതുണ്ട്, പക്ഷെ ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. അത് പോയിട്ട് ബോർഡർ കടന്നിട്ട് ഇറാഖിലേക്ക് എത്തും. അപ്പോൾ ഇനി മുതൽ ഇറാഖിൻ്റെ വീഡിയോസാണ് വരിക. അപ്പോൾ യാത്രയിലെ വിശേഷങ്ങളൊക്കെ കാണാം. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് കാണുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഇറാഖിൻ്റെ വീഡിയോസൊക്കെ വരും. അപ്പോൾ കാണാം കേട്ടോ. ഇപ്പോൾ ഞാനിത് ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, സൈക്കിളൊക്കെ ഫുൾ പാക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ റഷീദ് ഖാൻ്റെ കൂടെ എന്നാലും താമസിച്ചത് കോട്ടപ്പുറം, മറ്റേ നീലേശ്വരം കോട്ടപ്പുറത്തുള്ള വിജനമായ സ്ഥലമാണ്. ഇവിടെ അധികം ആളൊന്നുമില്ല. ഇവിടെ എത്ര ആളുണ്ടാവും ഏകദേശം? ഇവിടെ കുറവല്ലേ, വളരെ കുറവാണ്. മലയാളികൾ കുറച്ചുണ്ട് അല്ലേ? ഇവിടെ 2 ബക്കാലുണ്ട് മലയാളികളുടെ, വേറെ ബക്കാലൊന്നും ഇല്ല. എന്തായാലും പോയിട്ട് വരാം, എവിടെങ്കിലും വെച്ച് വീണ്ടും നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. ഈ റോഡിൽ മൊത്തം ഇങ്ങനെയുള്ളൊരു സംഭവമുണ്ട്. സൈക്കിളുമായിട്ട് ഇതിലൂടെ ഓടിക്കാൻ കഴിയില്ല. ഈ ഡിപ്പിലെ സൈക്കിളുമായിട്ട് അതിലൂടെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ലഗേജൊക്കെ കുലുങ്ങി എട്ടങ്ങേറാവും. റോഡൊക്കെ കാലി, ഒന്നുമില്ല കാര്യമായിട്ട്. ഇടയ്ക്ക് തിലക്ക് ഓരോ ട്രക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ലാതെ. കുവൈത്ത് ബോർഡർ, ഇനി ബോർഡറിൽ കുവൈത്ത് താമസിക്കുന്ന പല ആളുകളും ഇങ്ങോട്ടൊന്നും വന്നിട്ടേ ഉണ്ടാവില്ല. ചിലപ്പോൾ കൊല്ലം വർഷങ്ങളായിട്ട് കുവൈത്തിലായിരിക്കും താമസിക്കുന്നത്, പക്ഷെ ഇങ്ങോട്ടൊന്നും വരാത്ത ആളുകളുണ്ടാവും. അവർക്കൊക്കെ ഈ വീഡിയോ കണ്ടാൽ വളരെ ഈസി കേട്ടോ ഇങ്ങോട്ട് വരാൻ. ഒരു 45 മിനിറ്റ്, 1 മണിക്കൂർ ഡ്രൈവ് ഉള്ളൂ കാറൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ. ഇവിടെയൊക്കെ വരിക. അവിടെയൊക്കെ ഒരുപാട് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഫാം എനിക്ക് തോന്നുന്നത് നല്ല അടിപൊളി ഫാമുകളൊക്കെ ഉണ്ട്. പൈസ എടുത്ത് ടിക്കറ്റൊക്കെ വെച്ച് കയറാൻ പറ്റുന്ന ഫാമുകളൊക്കെ ഉണ്ട്. ഞാൻ വളരെ എക്സൈറ്റ്മെന്റിലാണ്, കാരണം കുവൈത്തിൽ വന്നിട്ടില്ലെങ്കിലും ബാക്കി എല്ലാ സ്ഥലത്തും ഞാൻ ഈ യാത്രയുടെ മുമ്പ് പോയതാണ്. പക്ഷെ ഇറാഖ്, നിങ്ങളും എക്സൈറ്റഡ് ആയിരിക്കും. ഞാനിപ്പോ എങ്ങനെയാണ് ഇറാഖിലേക്ക് എന്നൊക്കെ ഉള്ളതിലെ ചെറിയൊരു പേടിയിട്ട് ഉള്ളത് പോലെ പറയണല്ലോ. ഞാനെന്തിനാ ഒളിപ്പിച്ചേക്കുന്നില്ലേ? യെസ്, ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? ചിലപ്പോൾ അതിൻ്റെ അടുത്തെത്തിയ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, അതാണ് ഞാൻ ദൂരത്തുനിന്ന് വീഡിയോ എടുക്കുന്നത്. അതവിടെ ഒരു കമാനം കാണുന്നുണ്ടോ? കവാടം, അതാണ് ബോർഡർ. ഇവിടെ ഒരു ഗ്രോസറി ഉണ്ട്, ഇത് മലയാളിയുടെ ഗ്രോസറിയാണ്. നമുക്കൊന്ന് പോയി നോക്കാം. ബോർഡറിൻ്റെ തൊട്ടടുത്ത് തന്നെ, വളരെ അടുത്താണ് ഈ ഗ്രോസറി. ഹലോ, ഞാൻ ഹലോ എന്ന് വിളിക്കാൻ കാരണം കേട്ടോ, ഇന്നലെ ഞാൻ അവരുമായിട്ട് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കണ്ട. ലണ്ടൻ, അസ്സലാമു അലൈക്കും. ഇന്നലെ ഞാൻ വീഡിയോ കോൾ ചെയ്തിരുന്നു. ഇവിടെ വേറെ അപ്പോൾ ഞാനൊന്ന് ഇവിടെ കയറിയിട്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. വളരെ ക്ലോസ് ആണല്ലോ ബോർഡർ ആയിട്ടല്ലേ? ബോർഡറിന്റെ അടുത്താണല്ലോ ഈ കാണുന്ന ബോർഡർ. വേലി കെട്ടിച്ച് അവിടെ അല്ലേ? എവിടെയാണ് ഇമിഗ്രേഷൻ വരുന്നത്? ഇപ്പൊ ഞാനിതാ ഇവിടുന്ന് ഇറങ്ങിയാണ്. ഇവിടെ കുറെ പേരുണ്ട്. മുസ്തഫ അല്ലേ? ആ, മുസ്തഫ. പിന്നെ ഇവിടെ കുറെ ആളുണ്ട് നമ്മളെ യാത്ര അയക്കാന് കുവൈത്തുനിന്ന്. ഓക്കെ ഓക്കെ ബൈ. ബോർഡറിന്റെ തൊട്ടടുത്ത് ഒരു മലയാളി ബക്കാലിയും ഒരു പെട്രോൾ പമ്പും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ പെട്രോളിന് വില കുറവാന്ന് തോന്നുന്നു. ഇറാഖില് എവിടെയാണെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. ഇവിടെ ഒരു പള്ളിയുണ്ട്. ട്രക്കൊക്കെ നിർത്തിയിടാനുള്ള വലിയൊരു ഏരിയ ഉണ്ട്. ഒരുപാട് കുറേ ബോർഡർ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ബോർഡർ എനിക്ക് ചെറുതായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ കുവൈത്ത് കടന്നു കേട്ടോ. പുറകിലതാ കുവൈത്തിൻ്റെ ബോർഡറാണ്. കുറച്ചൊന്ന് പിടിച്ചു വെച്ചു. പോലീസുകാർ പറഞ്ഞു സൈക്കിള് ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ ബോർഡറും ക്രോസ് ചെയ്തിട്ടുണ്ട്, ഇതൊന്നും സമ്മതിക്കണം. അങ്ങനെ മുദീർ വരട്ടെ എന്നാണ്. അങ്ങനെ മുദീർ വരുന്നവരെ കാത്തുന്നു. മുദീറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാം ചെക്ക് ചെയ്തു, വിസയൊക്കെ ഓക്കെ ആണെന്ന് നോക്കി. പുള്ളിയാറിന് ഓക്കെ ഗോ. ഒരു അരമണിക്കൂർ അവിടെ പിടിച്ചു വെച്ചു. കുഴപ്പമില്ല. ഞാൻ കുവൈത്തിലും അല്ല ഇറാഖിലും അല്ല, എൻ്റെ നടുവിലുള്ള ഒരു സ്ഥലത്താണ്. അടുത്തതാ ഇറാഖിൻ്റെ ഇമിഗ്രേഷനിലേക്കാണ് പോകുന്നത്. കുവൈത്തിൻ്റെ ഇറാഖിൻ്റെ ഇടയിലുള്ള കാലി ഏരിയ ആണ്. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് അപ്പുറത്തും ഇപ്പുറത്തും ഫെൻസ്. 1 കിലോമീറ്റർ ഉണ്ടാവും കുവൈത്തിൻ്റെ ഇമിഗ്രേഷനിന്ന് ഇറാഖിൻ്റെ ഇമിഗ്രേഷനിലേക്ക്. വാട്ട് ഈസ് ഇറാഖ്? അതറിയാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കും, കാരണം ഇറാഖിൻ്റെ ഒന്നും അങ്ങനെ വീഡിയോസ് വന്നിട്ടുണ്ടാവില്ല. വന്നാൽ തന്നെ ഈ ബോർഡറും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കറിയാം, എൻ്റെ യൂട്യൂബ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എഫേർട്ടിന് മാത്രം എനിക്കൊരു സപ്പോർട്ട് യൂട്യൂബിൻ്റെ ഇല്ലയെന്ന് നിങ്ങൾക്ക് കണ്ടാലറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാറില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നാ ലൈക്ക് ബട്ടണും ഒരു കമൻറ്റൊക്കെ ഇട്ടാലേ എനിക്കൊരു ഹെൽപ്ഫുൾ ആവും. ഇതാണ് ബോർഡർ സെക്യൂരിറ്റി. മക്കളെ, ഞാൻ ഇറാഖിലേക്ക് കടന്നു. ഇതാ എൻ്റെ സൈക്കിളും. ഞാനിതാ ഇറാഖിലാണുള്ളത്. എൻ്റെ സൈക്കിളും ഞാനിതാ ഇറാഖിലാണ്. ഇതാണ് ഇറാഖിൻ്റെ എമിഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ള ഏരിയ. സുഫാൻ, വെൽക്കം യു. ആഹാ, ഇറാഖ്. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് പോകാലോ അല്ലേ? നോർത്തുൽ ബസ്ര എന്താ എഴുതിയെന്നറിയില്ല. ഇതാണ് ഇറാഖ് മക്കളെ. ഇപ്പൊ ഇറാഖിലേക്ക് ജസ്റ്റ് ബോർഡർ ക്രോസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുക. കുവൈത്ത് മാതിരിയല്ല ഇറാഖ്. ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഇത് ഇറാഖാണ് എന്നുള്ളത്. ഇവിടുന്ന് എവിടെങ്കിലും സിം കാർഡ് ഒപ്പിക്കണം. അസ്സലാമു അലൈക്കും. كيف حالك؟ السلام عليكم. ايوه شكرا. انت منين جاي؟ منين جاي؟ انا اروح بريطانيا لندن. انا يجي من هند. جاي من هند؟ ايوه هند يا عمان. ايوه سلام خاص للهند، للمسلمين الهند. ايوه اي رجاء. شو اسمك؟ احمد. احمد مهدي. مهدي ايوه. يلا تعال. هاي رفيق تعال ادليك. هذا الشارع اخير، هذا الشارع تلقى محلات على اليسار. سيم كارد اوكي. تليفون انترنت. ايوه شكرا. شكرا. വല്ലാത്തൊരു ഫീൽ ഇട്ടോ എനിക്ക്. ഇറാഖിന്റെ നേർ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ചെറിയൊരു ടൗണാണ്. ഇവിടെ ഒന്നും പിന്നെ മലയാളികളെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കുവൈത്തിലൊക്കെ ആണെങ്കിൽ ഏത് സ്ഥലത്ത് നമ്മുടെ ബോർഡർ വരെ മലയാളികളുണ്ട്. السواق. والله sudah di selalu kelai. ഇറാഖ് അല്ല നമ്മുടെ സദ്ദാമിന്റെ നാടല്ലേ ഇവിടെ ഒരു ഇറച്ചിപ്പീടി ഉണ്ട് അതിനുള്ളിലൊക്കെ മാർക്കറ്റ് ഉണ്ട് ഇവിടുന്ന് ഇന്റർനെറ്റ് സിം എടുക്കുകയാണ് ഇവർ പറയുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത് അവർക്കും മനസ്സിലാവുന്നില്ല സിം ഏതോ ഒരു സെയിൻ്റെ സിമ്മ് തരുന്നുണ്ട് എനിക്കറിയില്ല കോയത്തിനാർ എടുക്കുമെന്ന് പറയുന്നുണ്ട് കയ്യിലുള്ള കോയത്തിനാർ കൊടുത്തിട്ട് സിമ്മ് എടുക്കാൻ പോകാം എന്നെ പറ്റിക്കാതൊന്നും എനിക്കറിഞ്ഞൂടാ കേട്ടോ അപ്പം നെറ്റ് ശരിയായിട്ടുണ്ട് സെയിൻ്റെ നെറ്റ് എടുത്തു 4.5 KD ചാർജ് ചെയ്തു കാരണം ഇറാഖി ദിനാർ ഇൻസ്റ്റഗ്രാം ഫീ 10 GB നെറ്റാണ് എടുത്തത് 15000 ഇറാഖ് ദിനാറാണ് പറഞ്ഞത് 15000 ഇറാഖ് ദിനാറ് പ്ലസ് സിമ്മിൻ്റെ ചാർജും എല്ലാം കൂടി 20000 ഇറാഖ് ദിനാറാണ് പറഞ്ഞത് 20000 ഇറാഖ് ദിനാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4.5 KD ആണ് 4.5 KD എടുത്തു 1000-1200 ഏകദേശം അത്ര കറക്റ്റ് അറിയില്ല തിന്നാലും കുടിക്കാനും കിട്ടിയില്ലെങ്കിൽ പ്രശ്നമില്ല നെറ്റില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും അപ്പോൾ ഈ സിറ്റിയിൽ നിന്ന് നമ്മൾ വിടുകയാണ് ബസ്റക്ക് പോവാം ഹായ് ഇത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാന്ന് തോന്നുന്നു മുകളിൽ അതിൻ്റെ പട്രോളിങ്ങിന് വേണ്ടിയിട്ട് 4 ഭാഗത്ത് അതിന് കാലുണ്ട് ഇനി ഒരു 45 കിലോമീറ്റർ കൂടി ഉണ്ടാവും മിക്കവാറും നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ എനിക്ക് തോന്നുന്നത് യുദ്ധത്തിൻ്റെ ഒക്കെ സമയത്ത് പൊട്ടിപ്പൊളിഞ്ഞ എന്തോ സാധനമാണെന്ന് തോന്നുന്നു വെടിയുണ്ട ദർശ പാടല്ലല്ലോ ആണി അടിച്ച പാടല്ലേ എനിക്കൊരു ഡൗട്ട് ടെൻ്റ് അടിച്ച് താമസിക്കാൻ പറ്റിയ സ്ഥലം ആരുമില്ല നോബഡി ഹിയർ മെല്ലെ മെല്ലെ പോട്ടെ ഇന്ന് ബസ്റയിലൊരു സ്റ്റേ ഉണ്ട് അവിടെ ഒരാളെ കിട്ടിയിട്ടുണ്ട് പുള്ളി വെയിറ്റിംഗ് ആണ് ഹായ് അസ്സലാമു അലൈക്കും كيف حالك الحمد لله وين روح ها وين روح مدرسة ايه مدرسة ايوه انا يجي من هند انت من الهند أيوة. حياها الله هلا غالي حبيبي وين روح بيت اوكي حياكم الله اهلا وسهلا ثانك يو سو ماتش شكرا حبيبي حياك الله اوكي باي باي مع السلامه بالسلامه ഒരു ഇറാഖി ചെക്കനാണത് നല്ല സ്മാർട്ട് ചെക്കൻ ട്ടോ. സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആള് നല്ല സ്മാർട്ടാ. ഹായ് ഹായ്. ഇവര് ഇറാഖീസ് ആണ്. ഇവര് ഞാനിങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ സൈഡാക്കിയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും നല്ല സപ്പോർട്ടാട്ടോ ഇറാഖിൽ. I'm telling Iraqi people are very supportive, very helpful. Yes, yeah, yes, of course. If you want anything. Okay, thank you, thank you. Thanks a lot for your. You are welcome in second home. Okay, thank you. عشرة يوم إيران، بعدين نروح إيران. Okay. ഇനിയും ഒരു 10-28 കിലോമീറ്ററും കൂടി ഉണ്ട്. ഇവിടെ നല്ല നല്ല മണല്ല. ഭയങ്കരമായിട്ടൊരു സ്മെല്ല്. നമ്മുടെ കുക്കിംഗ് ഗ്യാസ് ഇല്ലേ, കുക്കിംഗ് ഗ്യാസ് തുറന്നിട്ടാലെങ്ങനെ ഉണ്ടാവും അതേപോലത്തെ ഒരു സ്മെല്ല്. കുറച്ചേരായി പേടിയാവുന്നേ. വല്ല തീപ്പെട്ടി അടിച്ചിട്ടോ കത്തോ ലീക്കായത് എന്തോ ആയിരിക്കാം. ഇറാഖീസ് ഇങ്ങനെ വരുന്നുണ്ട് എന്ത് ഹെൽപ്പ് വേണമെന്നൊക്കെ ചോദിച്ചിട്ട്. കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. എവിടെ നിർത്താനൊരു സ്ഥലം കിട്ടുന്നില്ല. അവസാനം ഒരു സ്ഥലം കിട്ടിയതാ ഇവിടെ. പുറകിൽ എന്തോ ഒരു ഗുഡ്സ് വണ്ടി പോലത്തെ ഒരു ഇതില്ലേ, ട്രെയിനിൻ്റെ ഒക്കെ പോലെ ചെറുത്, എന്താണെന്നറിയില്ല. തുരുമ്പ് പിടിച്ച് നാശമായി കിടക്കുന്നുണ്ട്. ഈ തണലത്ത് കുറച്ചേരം ഇരിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊരു പുള്ളി വന്നില്ലേ, എന്നെ കണ്ട. അള്ളാ, പുള്ളി എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചതാണ്. വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം പോവാന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, ഞാൻ ഇവിടെ റെസ്റ്റ് എടുത്തോളാം, എന്നിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. പുള്ളി തിരിഞ്ഞ് നടക്കുമ്പോണ്ട് പുള്ളിയുടെ അരയിൽ തോക്ക്. ഞാൻ ഞെട്ടിപ്പോയി. പുള്ളിയുടെ അരയിലുണ്ട് ബാക്ക്. നിങ്ങൾ വീഡിയോയിൽ കാണുമെന്നറിയില്ല, കാണാത്തവരാണെങ്കിൽ ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കി. പുള്ളിയുടെ അരയിലിട്ട് ഒരു പിസ്റ്റൾ. ഇവിടെ കോമൺ ആണോന്ന് അറിയില്ല. എന്തായാലും ചിലപ്പോൾ പോലീസാണെങ്കിലും അറിയില്ല. ഞാനിവിടെ കിടക്കുമ്പോഴേ എൻ്റെ അടുത്ത് ഒരാൾ വന്നു. പുള്ളിയുടെ ബൈക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഷെഡിൻ്റെ ഉള്ളിൽ പുള്ളിയുടെ ഈ ഒരു ബൈക്ക് വെച്ചിട്ടുണ്ട്. ബൈക്ക് അടിപൊളി ബൈക്കാണ്, സൂപ്പർ ബൈക്കാണ്, ഒരു രക്ഷയില്ല. നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല. ഇസ്മ ഇസ്മക്ക് ഹുസൈൻ 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 വെൻ ബൈത്ത് 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 محل بيت 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 هنا هناك. اوكي هنا بيت حبيبي. اوكي هذا كمباني شركة. ايش هذا؟ صيني. صيني من انديا. ما في انديا من انديا. هذا ما في. هذا كمباني ما في رقم صيني. هذا شغل ولا شغل؟ والله ഞാനിപ്പോഴും ബസ്രയിൽ എത്തിയിട്ടില്ല. ബസ്രയിലേക്ക് ഇനിയും ഉണ്ട് ഒരു 10-25 കിലോമീറ്റർ. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു കാഴ്ചയുണ്ട്, അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിപ്പോൾ വണ്ടി നിർത്തിയത്. ഒന്നുമില്ല, എൻ്റെ പുറകിൽ നിങ്ങളൊരു ഷോപ്പ് കാണുന്നുണ്ടോ? ഇത് മീനിൻ്റെ പീടിയാണ്. ഇവിടെ ഉണക്കമീനും ഉണ്ട് പച്ചമീനും ഉണ്ട്. അപ്പം പച്ചമീൻ അവിടെ അവർ മുറിക്കുന്നുണ്ട് ഫ്രീസറിൽ വെച്ചിട്ട്. ഉണക്കമീൻ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും. നല്ല ഒറിജിനൽ ഉണക്കമീനാണ്. കുറച്ചൊന്നുമല്ല, കുറേ ഉണ്ട് ഇവിടെ തൂക്കിയിട്ടുണ്ടതാ. ഇതിന് കുറച്ച് പഴം, ഇതിൽ കുറച്ച് പച്ച ഉണ്ട്. വെയിൽ കൊണ്ട് ഉണങ്ങണം, ഉണങ്ങാൻ വേണ്ടി തൂക്കിയിട്ടാട്ടോ. എന്തായാലും പുതിയൊരു കാഴ്ചയാണ്, ഇതുവരെ കാണാത്തൊരു കാഴ്ചയാണിത്. മീനിങ്ങനെ ഉണക്കാനിട്ട് ഇവിടെ ചുടുന്ന എന്തോ സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ അടിയിൽ തീ കൊടുത്തിട്ട് ചുടു കിട്ടോ. ആ ഇവിടെ ഉണ്ടല്ലോ دولة إنديا. صار كم يوم هنا؟ أنا يجي من هند أنا أروح لندن. لندن؟ أيوة. لينينج. الله على آخر الطريق. آه إيش اسمك؟ طلع على شو اسمه؟ على الفضائي. عبد الوهاب عراقي بحري. إيش هذا؟ إيه بحري. شو؟ آه ما شاء الله. إيش اسمك؟ هذا غريبة. وهذا سلمون سلمون. ഓക്കെ ബായ്. അപ്പോൾ ഇവിടെ ജീവനുള്ള ഫിഷ് ഉണ്ടെന്ന് തോന്നുന്നുട്ടോ. ഇവിടെ ഒരു അക്വേറിയം പോലെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വണ്ടി എങ്ങനെയുണ്ട്? ഇത് ഏതാണ് കമ്പനി എന്നായിരിക്കും അറിയാം? അടിപൊളി വണ്ടിയാണല്ലോ. ഫ്രണ്ടിൽ മൂന്നാക്കിയിരിക്കാം, പുറകിൽ മൂന്നാക്കിയിരിക്കാം, അതിൻ്റെ ബാക്കിൽ നമ്മുടെ നാട്ടിലെ ജീപ്പിനെയൊക്കെ തോന്നിപ്പിക്കും, പക്ഷെ ജീപ്പ് പോലല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. صامي انا اروح البصره اليوم عشان تبني. لا 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 انا لازم انا اروح، يعني بعيد النفر ينتظر هناك. يلا اوكي الله يعافيك. ഇവിടെ ഉള്ളവരൊക്കെ പാവങ്ങളാട്ടോ. നല്ലൊരു വീടൊന്നും ഞാൻ കാര്യമായിട്ട് കണ്ടിട്ടില്ല, ടൗണിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുമായിരിക്കും. ഞാൻ ടയേർഡായി ഇരിക്കുന്നത് കണ്ടിട്ടേ ഈ പുള്ളി എനിക്ക് കുറെ ജ്യൂസ് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട്. ഹസൻ ഹസൻ എന്നാണ് പേര്. പുള്ളി ഒരുപാട് ജ്യൂസ്, വെള്ളം, ഫ്രൂട്ട്സ്, പഴമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്ങനെ ഞാൻ കൊണ്ടുപോകാന്ന് ആലോചിക്കുന്നത്. ഇതൊക്കെ അതാണ്. الدلل شكرا شكرا. بالعراق ترى هذا فشي بسيط بالنسبه لنا. اوكي ഇത് ഫുള്ള് ഡ്രെയിനേജ് ആണെന്ന് തോന്നുന്നു. ഒരു വൃത്തിയായിട്ട് മണം വരുന്നുണ്ടല്ലോ. അവിടെ ഒരു സ്റ്റേഡിയം കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് 2 മാസം മുമ്പ് ഇവിടെ ഒരു ഫുട്ബോൾ മത്സരം ഉണ്ടായിരുന്നു GCCയില്. അപ്പൊ അത് അവിടെ വെച്ചാന്ന് തോന്നുന്നു നടന്നത്. അടിപൊളി സ്റ്റേഡിയം കാണുന്നുണ്ട്. ബഗ്ദാദ് ബസ്ര സിറ്റി സെന്റർ. ബസ്ര സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. എനിക്കിനി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റൂമുണ്ട്, അങ്ങോട്ട് പോവാണ്. അതിനൊരു 7 കിലോമീറ്റർ കൂടെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇതുവരെ ഒരു പ്രശ്നമില്ല. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. നിങ്ങൾ കണ്ടല്ലേ, ഞാൻ നല്ലോണം റെസ്റ്റ് എടുത്ത് ആരാംസെ വന്നാണ്. കുറച്ച് പേര് എന്നെ കണ്ടിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെന്ന് അവർ പറഞ്ഞു. اهلا وسهلا ومرحبا. مرحبا من جماعتنا اخواننا اخوان شارع. راكد تمشي راكد؟ راكد منو تمشي؟ حلاوه وحطام. انا شهرين صار له شهرين. اهلا وسهلا ومرحبا فيك. هذا من هيك كثير الهلا. شهر خلاص. تعال هذول عمامك تعال. اليوم على الانستا انستغرام يوتيوب يوتيوب يوتيوب. اوكي مع السلامه. سلام سلام. سلام. هاي വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ബസ്ര അത്യാവശ്യം വലിയതാണ് കേട്ടോ. ഇതൊക്കെ വലിയ ബിൽഡിംഗ് കാണുന്നുണ്ട്. ഒരു ബഡാ പാലം അടിപൊളി ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ട് ദൂരെ. എനിക്ക് തോന്നുന്നത് ഞാൻ അതിന് മുകളിലൂടെ പോകണ്ടെന്നാണ്. ലൊക്കേഷൻ കാണിക്കുന്നത് വേറെ റൂട്ടാണ്. ബസ്ര കോർണിഷ്, ആ ഇതിലൂടെ പോയാൽ കോർണിഷിലെത്തും. ഹലോ ഇന്ത്യ. ഇതിലൂടെ പോയാൽ കോർണിഷിലെത്തും. കുറച്ച് ട്രാഫിക് ഉണ്ട്. നമ്മുടെ പട്ടാളക്കാരുടെ ഫോട്ടോ ഒക്കെ വെച്ച് എന്താ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാരുടെ ഫോട്ടോ വെക്കുന്നവർ ഇവിടെ പട്ടാളക്കാരുടെ കട്ടൗട്ടൊക്കെ വെച്ചാണ്. എന്താ പ്രശ്നം? ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 700 മീറ്ററും കൂടെ. ഇവിടെ എവിടെയോ ആണ് എൻ്റെ റൂം. എവിടെയാണെന്ന് എനിക്കറിയില്ല. ലൊക്കേഷൻ ഉണ്ട്. പഴയ വീടുകളൊക്കെ ആണല്ലോ. ഇതാണ് മക്കളെ ഇറാഖ്. ഇറാഖ് എന്താന്നുള്ളതിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണിത്. എനിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെയാണ് എന്താണെന്ന്. പക്ഷെ കുഴപ്പമില്ല. ഗേറ്റ് നോക്ക്, സൂപ്പർ ഗേറ്റാ. അപ്പോൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് വീട്. അപ്പോൾ ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ്. ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് ഇറാഖികളെ കണ്ടു. അവരെന്നെ നിർബന്ധിക്കാം, വാ വീട്ടിലേക്ക് വാ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ രാത്രി വരാം. ഇന്ന് ഇവിടെ തന്നെ നെക്സ്റ്റ് 3 വീട് അപ്പുറം. അപ്പോൾ ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട്. സൈക്കിൾ വാ റത്താബാൻ. Oh, okay, yeah, I'll send. Please introduce about. My name is Jawad Al-Badr. Okay, you're Iraqi, right? Yes, okay. Iraqi. Okay. From Basra. Okay. Nice to meet you. Thank you for so much for your support and host. Thank you for coming. أول ما طب البصرة راح يتعقب عقار البصرة. وراح نسويه شيخ بصراوي. لبس. يلا فايز. الله حيو. هلا بالشيخ هلا بالشيخ. حي الله الشيخ فايز. هلا الشيخ فايز. مبروك الشيخ. അപ്പൊ ഇന്നത്തെ ദിവസം ഇതാ ഇവിടെ കഴിയാണ്. ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇറാഖികളുടെ വീടാണ്. ഇറാഖീസിന്റെ കൂടെ അവരുടെ സിറ്റ് ഔട്ടിലാണ്. എനിക്ക് ഇവിടെ ബെഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ബെഡ്, ബ്ലാങ്കറ്റ് എല്ലാം സെറ്റാണ്. നമുക്ക് നാളെ കാണാം. ബസ്ര ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം നാളെ. എന്നിട്ട് ഡേ ആഫ്റ്റർ ടുമോറോ ബഗ്ദാദ്. ഓക്കെ, അപ്പോൾ ശരി. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഓക്കെ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കുള്ള ഊർജ്ജം. അതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. ബൈ.